മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു മന്ത്രം ചൊല്ലിയിരുന്നു. അബ്രഹ്മണോ ഈ പിതൃവംശജാത മാതുസ്തദാ വംശ ഭവാമതീയ വംശദ്വയീസ്മിൻ മമ ദാസഭൂത വൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ വശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ട ബലിം ദദാമി. പിണ്ടം വയ്ക്കുന്ന മന്ത്ര. പക്ഷെ നമ്മള് കർക്കിടകവാവില് ഈ പിണ്ടം വയ്ക്കുന്നതിന് വേറൊരു പേരുണ്ട്. പിതൃബലി കൊടുക്കുക, വാവുബലി കൊടുക്കുക, കർക്കിടക വാവുബലിയാണ് ഈ ദിവസം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പിണ്ടം വയ്ക്കുകയും ബലി കൊടുക്കുകയും വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. പിണ്ടം വയ്ക്കാനുള്ള മന്ത്രമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? കോഴിയെയും ആടിനെയും അർത്ഥ ബലി കൊടുക്കുന്നതിനല്ല പിതൃബലി എന്ന് പറയുന്നത്. ഇത്രയും ചോറ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അതിലെ രണ്ടിൽ മൂന്ന് ഭാഗം എടുത്തിട്ടാണ്, സോറി, മൂന്നിൽ രണ്ട് ഭാഗം എടുത്തിട്ടാണ് പിണ്ടമായിട്ട് വയ്ക്കുക. ബാക്കി ഒന്ന് ബൈ മൂന്ന് ഭാഗമുണ്ട്. ആ ചോറ് ഇനി പറയുന്ന മന്ത്രത്തിലൂടെ ഈ പിണ്ടത്തിന് ചുറ്റും ഇങ്ങനെ വിതറണം. ചുറ്റും മണ്ണില് അല്ലെങ്കിൽ നിലത്ത്, കടപ്പുറത്തോ അല്ലെങ്കിൽ പുഴയുടെ തീരത്തോ കിണറ്റിൻ്റെ തീരത്തോ മറ്റോ ആണോ പിതൃകർമ്മം നടത്തുന്നതെങ്കിൽ മണ്ണില്, വീട്ടിനകത്തോ തറയിലോ ആണെങ്കിൽ തറയിൽ വിതറണം. ഈ പിണ്ടത്തിൻ്റെ ചുറ്റും വിതറണം, പൂ വിതറുന്ന മാതിരി വിതറണം. അതിനെയാണ് ശരിക്കും ബലിഹരണം എന്ന് പറയുക. ഈ ബലിഹരണം ലോപിച്ചാണ് ബലിയും പിതൃബലിയുമായത്. പിതൃക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഏത് പിതൃക്കൾക്കാണെന്നറിയാമോ? പിണ്ടം വയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും വരും പിണ്ടം. ഇവിടെ പിതൃക്കള് പിതൃബലി എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, വീട്ടിലെ കുടുംബത്തിലുള്ളവർക്കാണ്. അതിൻ്റെ മന്ത്രം എന്താ അറിയാമോ? മാതൃവംശീ മൃതായേശ്ച പിതൃവംശീ തദൈവച ഗുരുശ്വശുരബന്ധൂനാം ഈചാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ടാഹ പുത്രധാര വിവർജിത ക്രിയാലോപഹദാശ്ചൈവ ജാത്യന്താ ഭംഗവസ്തത വിരൂപാ ആമഗർഭാശ്ച ജ്ഞാതാകുലേ മമ ഭൂമൌ ദത്തേന ബലിനാ തൃപ്തയാന്തു പരാം ഗതിം അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയമുപതിഷ്ഠതു. ഇതാണ് മന്ത്രം. ഇപ്പോ മാതൃവംശയെ മൃതായേശ്ച, എന്റെ അമ്മയുടെ വംശത്തില്, അമ്മയുടെ വംശത്തില് പാസ്റ്റില് ജനിച്ച് ജീവിച്ച് മരിച്ചവര്, മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച അച്ഛന്റെ വംശത്തിൽ മരിച്ചവര്, ഗുരു എൽ കെ ജി മുതൽക്ക് പി എച്ച് ഡി വരെ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ വംശത്തില് ജനിച്ച് ജീവിച്ച് മരിച്ചവര്, ശ്വശുരബന്ധുന ഭാര്യയുടെ വംശത്തില് അല്ലെങ്കിൽ ഭർത്താവിന്റെ വംശത്തില് ജനിച്ച് നിലനിന്ന് മരിച്ചവര്, ഏച അന്യേ ബാന്ധവാമൃത ഇതുകൂടാതെ മറ്റു ബന്ധുക്കൾക്ക്, ഏച അന്യേ ബാന്ധവാമൃത മറ്റു ബന്ധുക്കൾ മരിച്ചവര്, ഏമേ കുലേ ലുപ്തപിണ്ടാഹ എന്റെ കുലത്തിൽ ജനിച്ച് പിണ്ടകർമ്മങ്ങളൊന്നും ചെയ്യാൻ ഇല്ലാതെ മരിച്ചവര്, ഏമേ കുലേ ലുപ്തപിണ്ട പുത്രധാര വിവർജിത മക്കളും ഭാര്യയും ഇല്ലാതെ, വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ വിവാഹം കഴിച്ചിരുന്നു ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അപ്പൊ പുത്രധാര വിവർജിത ഭാര്യയും മക്കളും ഇല്ലാതെ ജീവിച്ച് ആരും പിതൃകർമ്മം നടത്താനില്ലാതെ മരിച്ചവര്, ക്രിയാലോപഹനാശ്ചൈവ ഈ പിണ്ടകർമ്മത്തിലൊന്നും ഒരു താല്പര്യമില്ലാത്ത യുക്തിവാദിയാണ്, നിരീശ്വരവാദിയായിട്ട് എന്റെ കുടുംബത്തിൽ ജനിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ച് മരിച്ചവര്, ക്രിയാ ലോപഹദാശ്ചൈവ ജാത്യന്താ പങ്കവസ്ഥത
വളരെ നീചവും നിന്ദ്യവുമായിട്ടുള്ള കർമ്മം ചെയ്ത് കൂട്ടുകൂടി നീചപ്രവൃത്തി ചെയ്ത് ജീവിച്ച് മരിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ജാത്യന്താ പങ്കവസ്ഥത വിരൂപ ആമഗർഭാശ്ച വിരൂപന്മാരായിട്ട് ജീവിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവിച്ച് മരിച്ചവർ ആമഗർഭാശ്ച എൻ്റെ കുലത്തിൽ ഉള്ള സ്ത്രീകൾ ഗർഭിണികളായി ഗർഭമലസി മരിച്ചവരുണ്ടെങ്കിൽ അങ്ങനെ മരിച്ചവർ ആ ഗർഭത്തിൽ മരിച്ചവർ വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ അജ്ഞാതാ കുലേ മമ എനിക്കറിയാവുന്നവരോ അറിയാത്തവരോ ആയിട്ട് എൻ്റെ കുലത്തിൽ ആരെല്ലാമുണ്ടോ അവർ ജ്ഞാതാ ആരെല്ലാം ഇങ്ങനെ മരിച്ചവരുണ്ടോ അവർക്ക് ഭൂമൗദത്തേന ബലിന ഈ മണ്ണില് ഭൂമിയിൽ കൊടുക്കുന്ന ഈ പിതൃബലി ഈ ചോറ് ഇങ്ങനെ വിതറുന്നത് അത് അവർക്കുള്ളതാണ് ഭൂമൗദത്തേന ബലിന തൃപ്തായാന്തു പരാംഗതിം അവര് അവരുടെ ആത്മാവോ ഇതോ എവിടെയോ ഉണ്ടോ അവർക്ക് തൃപ്തി വരണം അവർക്ക് തൃപ്തി വരട്ടെ തൃപ്തായാന്തു പരാംഗതിം അവർ തൃപ്തമായിട്ട് പരമമായ ഗതി പ്രാപിക്കണം ഭൂമൗ ദത്തേന ബലിനാ തൃപ്തായാന്തു പരാംഗതി അടുത്തത് അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസീനാം ഏഴ് കോണ്ടിനെന്റുകളിൽ സപ്തദ്വീപ നിവാസി ഏഴ് കോണ്ടിനെന്റുകളിൽ ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ സപ്തദ്വീപ നിവാസിനാം ഏഴ് കോണ്ടിനെന്റുകളിലെ നിവാസിനാം നിവസിക്കുന്നതായ പ്രാണീനാം സർവ ജീവജാലങ്ങൾക്കും പ്രാണികൾക്ക് എല്ലാ ജീവജാലങ്ങൾക്കും കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല നമ്മളില്ലെങ്കിലും അവരുണ്ട് അപ്പൊ അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അവർക്ക് ഞാൻ ലാസ്റ്റ് ഈ ചോറ് കയ്യിൽ ബാക്കി വരുന്നതും കൂടി ചേർത്ത് വെള്ളമൊഴിച്ച് ഉദകം ദത്തം അക്ഷയം ഉപതിഷ്ഠതു അവർക്ക് നാശമില്ലാത്ത ക്ഷയമില്ലാത്ത അവസ്ഥ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന അത്ര ധന്യമായിട്ടുള്ള പ്രാർത്ഥന ഒരു പ്രാർത്ഥനയാണത് പിണ്ടബലി കർക്കിടക വാവുബലി എന്ന് പറഞ്ഞാൽ ഇതാണ് മറ്റേത് പിണ്ടം വയ്ക്കല ഇപ്പോൾ പിതൃബലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കണം ഈ മന്ത്രത്തിൻ്റെ അർത്ഥവും നിങ്ങളറിയണം ഈ മന്ത്രം ആവശ്യമുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പ്രിന്റഡായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട് ഏത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും തുറന്ന മനസ്സോടുകൂടി ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈക്കോളജിക്കൽ സോഷ്യോളജിക്കൽ ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള അർത്ഥങ്ങൾ എത്ര ഗംഭീരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നറിയോ ശരിക്കും ഈ പിതൃകർമ്മത്തിനെ തന്നെ എന്താ പറയുക അറിയാമോ ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രോപോളജി എന്നാ പറയുക എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടുമുള്ള എൻ്റെ കടപ്പാട് സ്നേഹം ബഹുമാനം ആദരവ് എൻ്റെ മക്കള് ഇത് കണ്ടു പഠിക്കുകയാണ് അവര് ഇത് കണ്ട് പഠിക്കുകയാണ് അവര് ഞാൻ എത്ര വിവരിച്ചു കൊടുത്താലും പഠിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്കിത് കണ്ടുപഠിക്കാൻ സാധിക്കും അപ്പോ ഓർമ്മിക്കുക ഇതിനൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അർത്ഥത്തെക്കാൾ ഉപരി സ്പിരിറ്റ് ഓറിയന്റഡ് മതപരമായിട്ടുള്ളതല്ല നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് നമ്മുടെ വീക്ഷണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ പിതൃകർമ്മത്തിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു പലപ്പോഴും എത്ര ബുദ്ധിമുട്ടുള്ള ആത്മീയ പ്രവൃത്തിയാണെങ്കിലും എത്ര എളുപ്പമായിട്ടുള്ള ഭൗതിക പ്രവൃത്തിയേക്കാൾ ആത്മീയ പ്രവൃത്തി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറാവും അടുത്ത അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയി എന്ന് വരില്ല ഈ 3000-ൽ അടി കയറിയിട്ട് നമ്മൾ ശബരിമലയിൽ പോകുന്നു വ്രതം അനുഷ്ഠിച്ച് ചെരുപ്പിടാതെ നടന്നൊക്കെ പോകുന്നുണ്ട് ഒരിക്കലും
ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്ത്രീയും ഗ്യാസടുപ്പല്ലാതെ തീ കത്തിക്കില്ല. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയിൽ ഈ ഓലയും ചൂട്ടും ചിരട്ടയും പൊതിമടലും വെച്ചോണ്ട് ഇത്രയും കലത്തിൽ പൊങ്കാല അർപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് സഹിക്കാൻ, ആത്മീയതയാണെങ്കിൽ ഏത് ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മൾ റെഡിയാണ്. ഭൗതികതയാണെങ്കിൽ അത്രയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അരക്കിലോ തക്കാളി കൊണ്ടുവരണമെങ്കിൽ ജോലിക്കാരി പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. എന്തിനാ ഞാനിത് പറഞ്ഞറിയാമോ? ഈ പിതൃകർമ്മം അനുഷ്ഠിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് മഴുവഞ്ചേരിയിൽ കർക്കിടകവാവിന് പിതൃകർമ്മം നടത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. 4:30 ആദ്യത്തെ ബാച്ച് കർക്കിടകത്തിലെ കർത്തവാവ, നല്ല മഴയുണ്ടാവും. 4:30 ആദ്യത്തെ ബാച്ചിൽ 800 പേരിരിക്കുന്നുണ്ടാവും. 11 മണിവരെ ഏതാണ്ട് 7000-8000 പേർക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പിതൃകർമ്മം നടത്താം. ഞാൻ തലേദിവസം വൈകുന്നേരം ഒരു കപ്പ് കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ. പിറ്റേ ദിവസം ഈ പിതൃകർമ്മം തീരുന്നവരെ പച്ചവെള്ളം പോലും കുടിക്കാറില്ല. എനിക്കൊന്നും തോന്നാറില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. അവർക്കും തോന്നാറില്ല. ആലോചിച്ച് നോക്കാം, 4:30 തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിലേക്ക് വരണമെങ്കിൽ അത് കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ട്, ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നവരുണ്ട്, കോട്ടയത്ത് നിന്ന് വരുന്നവരുണ്ട്, എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ട്. അവർ ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും ട്രാഫിക് ജാം ഉണ്ടാവും. ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ വണ്ടികളുണ്ടാവും. അതെല്ലാം സഹിച്ച് 4:30 കൊടും മഴയത്ത് വന്ന് 800 പേര് 4:30 റെഡിയാണ്. ഷാർപ്പ് 4:30 ആദ്യത്തെ ബാച്ച് തുടങ്ങും. അപ്പോൾ എപ്പോൾ തുടങ്ങിയിരിക്കണം ക്യൂവിൽ നിൽക്കാൻ? ഞാനിത് പറയാൻ കാരണം, ഈ പിതൃകർമ്മമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അത് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടില്ല, ഒരു ബാഹുബലി സിനിമ കണ്ടാലും കിട്ടില്ല, ഒരു പരസ്പരവും ചന്ദനമഴയും കർത്തമുത്തം കണ്ടാലും കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനൊക്കെ ആൾക്കാർ എണ്ണം കൂടി വരുന്നു, ബുദ്ധിമുട്ട് സഹിക്കാനുള്ള തയ്യാറും ആവും. നിങ്ങളും ഇതെല്ലാം ചെയ്യണം. നിർബന്ധിക്കുന്നൊന്നുമില്ല, ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നല്ലതാണ് എന്ന് മാത്രം പറയുന്നു. പ്രണാമം, നമസ്കാരം.